അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? കടലമ്മ കൊണ്ടുപോയെന്ന് വിചാരിക്കും. കേരളത്തിന് സ്വന്തമായി ഒരു സേനയുണ്ടെങ്കിൽ അത് കടലിൻ്റെ മക്കളുടെ സേനയാണ്. നമ്മൾ അംഗീകരിച്ച് നൽകിയ പദവിയാണ് കടലിൻ്റെ മക്കൾക്ക്. കാരണം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുക ഈ മക്കളാണ്. പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ, കടലിൻ്റെ മക്കൾക്ക് മുന്നിൽ ആ പ്രതിസന്ധിയൊക്കെ അങ്ങ് അകന്നു പോകും. ഇവർ കേരളത്തിൽ രക്ഷകരായി പറന്നിറങ്ങിയ പല സംഭവങ്ങളുമുണ്ട്. ഇന്ന് കാസർഗോഡ് 3 ജീവനുകളെ രക്ഷിച്ചത് ഇതേ കടലിൻ്റെ മകൻ തന്നെയാണ്. സ്വന്തം ജീവൻ പോലും നോക്കാതെ മുങ്ങിത്താവുന്ന 3 ജീവനുകളെ മാത്രം ആലോചിച്ച് ആർത്തിരമ്പുന്ന കടലിലേക്ക് ഒരു ചാട്ടം. കടലിൽ ആഴ്ന്നിറങ്ങി ആ 3 പേരുടെ ജീവൻ കൈകളിൽ പിടിക്കുമ്പോൾ ഈ നായകന് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, കരപറ്റണം. ഈ 3 പേരുടെ ജീവൻ രക്ഷിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ നൽകണം. ബേക്കലം കടപ്പുറത്തെ ബാലകൃഷ്ണന്റെ മകൻ ഭവീഷാണ് ഇന്നത്തെ താരം. കാസർഗോഡ് കീഴൂർ അഴിമുഖത്ത് തിരുമാലയിൽപ്പെട്ട് തോണി മറഞ്ഞ് കടലിൽ അകപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കീഴൂരിലെ മുഹമ്മദ് അജ്മൽ, അഷ്റഫ്, മുനവർ അലി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 2 ദിവസം മുമ്പ് മീൻപിടുത്തത്തിനായി പോയതായിരുന്നു ഇവർ. ഞായറാഴ്ച പുലർച്ചെ തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ട 3 പേരെയും അതിസാഹസികമായി കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഭാവിഷ് എന്ന ബേക്കലം സ്വദേശിയാണ്. അതികഠിനമായ ശ്രമത്തിനൊടുവിലാണ് 3 പേരെയും ഭാവിഷ് കരയിലേക്ക് എത്തിച്ചത്. ഭാവിഷ് സാഹസികമായി 3 പേരെയും രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഇതോടെ മീൻപിടുത്ത തൊഴിലാളിയായ യുവാവിന്റെ സേവനം നാടെങ്ങും പ്രശംസിക്കപ്പെടുകയാണ്. ഭാവിഷ് തീരെ സൗണ്ടില്ല, വെള്ളം ഒരുപാട് കുടിച്ചു, 3 ജീവനുകളെ രക്ഷിച്ച ഒരു സന്തോഷം മുഖത്ത് എന്തായാലും ഉണ്ട് അല്ല. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അവര് 3 ദിവസം മുമ്പേ പണിക്ക് പോയതോണിയാണ് തിരിച്ചു വന്നത്. അത് വരുമ്പോ നമ്മളെ ഹാർബറിലെ കുറച്ച് തിരമാല കൂടുതലുണ്ട്, തോണി മറിഞ്ഞു. രക്ഷിക്കാനുള്ളത്തുണ്ട് എന്നറിയുന്ന ബോസ് വിളിച്ച്, സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാളെ, അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി കയറി, അപ്പോൾ ചങ്ങായി വന്ന് കൂട്ടിയിട്ട് പോകുന്നു. കൂട്ടിയിട്ട് പോയി. പോകുന്ന സമയത്ത് അവിടെ കാണുന്നേ നല്ല മഴയായിരുന്നു, തോണി കുറേ ദൂരത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കിയിട്ട് ഇറങ്ങി കൈനദർ പാസ് നീന്തി അവരെ പോയി രക്ഷിക്കാനുള്ള വകുപ്പ് പോയി. ഈ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കിത് സാധ്യമാകുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല, നോക്കാന്ന് തിരിച്ച് രക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? കടലമ്മ കൊണ്ടുപോയെന്ന് വിചാരിക്കും, വേറെ ഒന്നും ചിന്തിക്കോ. ഇത്ര ആള് പോയി എന്തായി, അങ്ങനെ പോകുന്നത്? നമ്മളാൾക്കാർ പണിയന്നെ ഇത്, നമ്മളെ തൊഴിൽ തന്നെ ഇത്, ഞങ്ങളെ ജീവിതം ഇത്. അത് പറഞ്ഞ കാര്യമില്ല, ഞങ്ങളെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ആർബറിൽ എത്രത്തോളം ആൾക്കാരിങ്ങനെ എല്ലാവരും ഇങ്ങനെ ജീവിതം പോകുന്നു. ഞാൻ എനിക്ക് എന്തെങ്കിലും ഈ ഒരു ഇങ്ങനെ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കടലമ്മ അങ്ങ് വിളിച്ചു എന്ന് മാത്രമേ ഞാൻ കണക്കൂട്ടുള്ളൂ. എൻ്റെ ലക്ഷ്യം അവരെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ്. അതിൽ വിജയിച്ചു. അച്ഛൻ ബാലകൃഷ്ണൻ, അച്ഛനാ ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കടല് കയറുക, ആഴമറിയാമ്മള് പേടി. പക്ഷെ അവന്റെ കയറ്റിലെ അവൻ പോന്ന്, നമുക്ക് പേടി തന്നെ. അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അവൻ ആ ധൈര്യം കാണിച്ചു. ദൈവം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, കടലമ്മ കൂടെ ഉണ്ടായിരുന്നു, നാട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു, ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങിത്തിരിച്ച കാര്യം പൂർത്തീകരിച്ച് സന്തോഷത്തോടെ വന്നു. ഒരു നാടിനെ ഉത്സവത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ? ഭവീഷിനെ കാണാൻ എത്ര എത്ര ആൾക്കാരാണ് ഇപ്പൊ വരുന്നത് അല്ലേ? അതൊരു സന്തോഷമല്ലേ? അല്ലേ? ഓക്കെ, ഏട്ടൻ ഇങ്ങനെയൊക്കെ എടുത്തു ചാടി കടലിലേക്ക് തള്ളുകയാണ്, രണ്ടും കൽപ്പിച്ച്. പേടിയാണോ ഏട്ടൻ്റെ ഈ സ്വഭാവത്തില്? ആ പേടിയുണ്ട്, പേടിയുണ്ട്. അവന് കുറച്ച് ധൈര്യം കൂടുതലാണ്. അത് ധൈര്യം കൂടുതലാണ്. ചേട്ടൻ പറയാണ് അനിയനും ചില്ലറക്കാരനല്ല, വേണമെച്ചാൽ അവരും ചാടും. ഒരു നല്ലൊരു അച്ഛൻ്റെ മക്കളായി പിറന്നുകൊണ്ടാണ് ഇതൊക്കെ തോന്നുന്നത്. മറ്റുള്ളവരുടെ ജീവനെ രക്ഷിക്കാനുള്ള ഒരു തോന്നലുണ്ടാണെങ്കിൽ നല്ലൊരു അച്ഛന് ഉണ്ടായ മക്കളായതുകൊണ്ടാണ്. അതിന് അച്ഛനും അഭിമാനിക്കാം, കുടുംബങ്ങൾക്ക് അംഗീകരിക്കാം, അതുപോലെ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ബേക്കലം നാടിന് തന്നെ അഭിമാനമാണ്. എന്തായാലും ഒരുപാട് വെള്ളം കുടിച്ചല്ലേ? അത്യാവശ്യം കുടിച്ചു. പെട്രോള് മറിച്ച പെട്രോൾ തന്നെ കുടിച്ചു പോയി. പെട്രോൾ ഉണ്ടായിരുന്നു? അതെ, ജാക്കറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് പെട്രോൾ മറിച്ചിട്ട് എടുക്കുമ്പോ അതിന് പെട്രോൾ കുടിച്ചു പോയി. പെട്രോൾ കുടിച്ചു പോയി, കൂറ്റുപോയി. പിന്നെ കുറെ പേർക്കുണ്ട് കൈ തൊട പറ്റിന്, കുറച്ച് പേർക്കുണ്ട്, കുറച്ച് പരിക്കൊക്കെ ഉണ്ട്. ഭവീഷ്
ഒരു 5 ജീവൻ രക്ഷപ്പെടുത്തിയത്, കഴിഞ്ഞ തവണയും ഇത്തവണ 3 ജീവൻ ഇപ്പോൾ രക്ഷപ്പെടുത്തിയത് ഒരു വലിയ മാതൃകയാണ്. അതൊരു വലിയ സന്ദേശമാണ്. ഒരു ധീരമായിട്ടുള്ള യുവാവിന് മാത്രമേ അങ്ങനെ ധീരത പ്രകടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കടലമ്മയുടെ ധീരനായിട്ടുള്ള പുത്രൻ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളം അവശതകളുണ്ട്, സ്വന്തം വീടില്ല, അതുപോലെ തന്നെ വലിയ പ്രയാസത്തിലാണ്. അപ്പം നാട്ടുകാരുടെയും സന്മനസ്സുള്ള ആൾക്കാരുടെയും സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. എല്ലാവരുടെയും സഹായം അതിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിലെ ഓരോ ആളുടെയും ഒരു കടമയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ അഭിനന്ദിക്കേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, ആ കാര്യത്തിൽ സമൂഹത്തിലെ എല്ലാ ജനങ്ങളും മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിയുടെ ഫോണും വന്നു നേരിട്ട് അല്ല, മന്ത്രി വിളിച്ച് അഭിനന്ദിച്ചു, സർക്കാരിന്റെ ഭാഗത്ത് എല്ലാ പിന്തുണ ഉണ്ടാവും പറഞ്ഞു. അജ്മൽ അല്ലെ നമ്മളെ പേര് പറഞ്ഞു, മുനാവർ അസർഫുലെ ഇതല്ലേ നമുക്ക്. ഹലോ, ആ നമസ്കാരം മിസ്റ്റർ. ആ കേക്കാ. അപ്പോ നിങ്ങളെ നേരിട്ട് അഭിനന്ദിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കോഴിക്കോട്ട് ഉള്ളത് ഓടിയെത്താൻ കഴിയില്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും, ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കാസർഗോഡ് കുടുംബം കാണാതിരിക്കാം, നിങ്ങൾ ചെയ്തത് വളരെ പുണ്യമായ കാര്യമാണ്. അത്തരം ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായതിലും സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തു ചാടിയതിലും ഞങ്ങൾ എങ്ങനെ അഭിനന്ദിക്കണം അറിയില്ല. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുക കേട്ടോ. കാസർഗോഡ് നേരെ വരുമ്പോ കാണാം. എന്തായാലും ഇതുപോലുള്ള നായകന്മാർ ഒരു ദിവസം ഉയർന്നു വരും, അന്ന് ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇന്നത്തെ കേരളത്തിൻ്റെ മലയാളികളുടെ അഭിനന്ദനങ്ങളും ഭവിഷ്യന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.